ഏകദശന സാദരം കൂപ്പുകൈ. പ്രഭാതത്തിൽ ആകാശത്ത് സൂര്യൻ ഉദിച്ചുയരുമ്പോൾ രാവാകെ സാന്ദ്ര വെളിച്ചം പരത്തിയ നിലാവ് മെല്ലെ മെല്ലെ മേഘങ്ങളിൽ മറയുന്നത് പോലെ. രക്ഷാകർ ചരിത്രത്തിന്റെ വിഹായുസിൽ നീതി സൂര്യനെ ക്രിസ്തു ഉദയം ചെയ്യുമ്പോൾ നിലാവിന്റെ സാന്ദ്രവട്ടമായി മാറുന്ന നിർമ്മല ജീവിതമാണ് വിശുദ്ധേശയ പിതാവിൻ്റെത്. ജീവിതത്തിന്റെ ഇരുൾപാതകളിൽ നിലാവിന്റെ പാലുകൾ പരത്തുന്ന സംരക്ഷകനായി വിശുദ്ധേശയ പിതാവ് ഇന്നും നിലകൊള്ളുന്നു. കൃപാമയായ ഭാര്യ പരിശുദ്ധ മറിയത്തെ തന്റെ തോളോട് ചേർത്ത് പൊന്നോമന പുത്രനെ കയ്യിലേന്തി സുസ്മേരവതനായി നിൽക്കുന്ന വിശുദ്ധേശയ പിതാവ് നമ്മുടെ വിശ്വാസ ജീവിത രീതിയിലെ വഴുത്താരിയാണ്. രക്ഷകന്റെ വളർത്തു പിതാവും മറിയത്തിന്റെ വിരക്ത ഭർത്താവുമായ വിശുദ്ധേശയ പിതാവ് തിരുസഭയുടെ പാലകനും തൊഴിലാളികളുടെ മധ്യസ്ഥനും നന്മരണ മധ്യസ്ഥനുമായി നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ നിൽക്കുന്നു. വിശുദ്ധേശയ പിതാവ് ഒരു നീതിമാനാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിമിതമായി പരാമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമയാണ് വിശുദ്ധേശയ പിതാവ്. എന്നാൽ നീതിമാൻ എന്ന ഒറ്റ വിശേഷണത്തിലൂടെ വിശാലവും ആഴമാർന്നതുമായ ഒരു ദൈവിക ഛായയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ തെളിഞ്ഞു നിൽക്കുന്നത്. വിശുദ്ധേശയ പിതാവിനെ ആഗോള സഭയുടെ സംരക്ഷകനായി പ്രഖ്യാപിച്ചതിന്റെ 150-ാം വാർഷികത്തിലാണ്. 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ വിശുദ്ധേശയ പിതാവിനെ പ്രതിഷ്ഠിക്കപ്പെട്ട വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശുദ്ധേശയ പിതാവിൽ വിളങ്ങി നിന്ന മൗനത്തിന്റെയും ധ്യാനത്തിന്റെയും നീതി ബോധത്തിന്റെയും ചിന്തകൾ ഇന്നിന്റെ ലോകത്തിൽ അനിവാര്യമാണ്. ആഴമായ മൗനവും ദൈവസ്വരം തിരിച്ചറിയാൻ സാധിക്കുന്നതും ഒരു നീതിമാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് വിശുദ്ധേശയ പിതാവ് തന്നെയാണ്. അർഹിക്കുന്നത് അർഹിക്കുന്നവന് കൊടുക്കുന്നതാണ് നീതി. ദൈവിക കരുണയോളം എത്തി നിൽക്കുന്ന പുണ്യമാണ് വിശുദ്ധേശയ പിതാവിന്റെ നീതി. വിശുദ്ധേശയ പിതാവ് പരിശുദ്ധമ്മയ്ക്ക് നൽകിയ വലിയ നീതിയുടെ അടയാളമാണ് ഈശോ തന്റെ പ്രബോധനത്തിലൂടെ കൂടുതൽ ശക്തമാക്കുന്നത്. പാപിനിയായ സ്ത്രീയോടും മറ്റു പാപികളോടും ഈശോ കാണിച്ച ദൈവിക നീതി. സത്യത്തിൽ വിശുദ്ധേശയ പിതാവ് പരിശുദ്ധമ്മയ്ക്ക് നൽകിയ ദൈവിക നീതിയുടെ അടയാളമാണ്. നീതി ദൈവിക കരുണയാണെന്നും അതിൽ അതിർത്തികൾ നോക്കാതെ മറ്റുള്ളവരിലേക്ക് ഒഴുക്കപ്പെടുന്നത് കരുതലാണെന്നും വിശുദ്ധേശയ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധേശയ പിതാവ് തൻ്റെ ഓമന കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരു പിതാവ് നടത്തുന്ന നിലയ്ക്കാത്ത യാത്രകളുടെ ദിനയാത്രകളുമായി വിശുദ്ധേശയ പിതാവിൻ്റെ ജീവിതം നമുക്ക് അടുത്തറിയാൻ കഴിയും. മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവായി കുഞ്ഞിനെ വിശുദ്ധേശയ പിതാവ് 10 മാസം തൻ്റെ ഹൃദയത്തിൽ ചുമക്കുന്നു. ദിവ്യരക്ഷകന്റെ ജീവൻ രക്ഷിക്കാൻ അന്യായ രാജ്യങ്ങളിലേക്കും അജ്ഞാത പ്രദേശങ്ങളിലേക്കും ഒളിച്ചോടേണ്ടി വന്നപ്പോഴും ഹെറോദേശന്റെ വാൾമുനയിൽ നിന്നും ഈശോയെ രക്ഷിച്ച പൊൻ കരങ്ങളാണ് വിശുദ്ധേശയ പിതാവിൻ്റെത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ പരിശുദ്ധ കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിച്ചു. എന്നാൽ ലോകദൃഷ്ടിയിൽ അത് പരിഹാസപാത്രമാവാതിരിക്കുവാനും കല്ലെറിഞ്ഞു കൊല്ലുന്നതിനും വിട്ടുകൊടുക്കാതെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും അവൾ ജന്മം നൽകിയ പുത്രനെ വളർത്തി പരിപാലിച്ചതുമായ വ്യക്തിയാണ് വിശുദ്ധേശയ പിതാവ്. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തെ പ്രതീക്ഷനായി യോസേപ്പിനെ അറിയിച്ച കാര്യങ്ങൾ ഒട്ടും മടി കൂടാതെ അനുസരിച്ച വ്യക്തിയാണ് വിശുദ്ധേശയ പിതാവ്. ആത്മാവിലും ശരീരത്തിലും പരിശുദ്ധി പാലിക്കുന്നവർക്ക് ഈ ലോകത്തിൽ സൗഭാഗ്യവും ദേവദർശനവും വാഗ്ദാനം ചെയ്ത കർത്താവേ, അങ്ങയുടെ വളർത്തി പിതാവായ യോസേപ്പ് പിതാവിന്റെ മാതൃക അനുസരിച്ച് വിനയത്തിലും വിശുദ്ധിയിലും വളർന്നു വരുവാനും ജീവിത ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.